ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ സീരീസ് നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് സീരീസ് കാണാത്തവർ കണ്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. ലാസ്റ്റ് നമ്മളിപ്പോൾ ഹെയർ പാക്കൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കായിരുന്നല്ലോ ഹെയർ. അപ്പോൾ അന്ന് മുതൽ ഇന്നലെ വരെയുള്ള ഒരു അപ്ഡേഷൻ, അതായത് ലാസ്റ്റ് 1 വീക്ക് ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, അതാണ് നമ്മളിന്ന് ഇവിടെ കാണാൻ പോകുക കേട്ടോ. മാത്രമല്ല രണ്ടൊരു സ്പെഷ്യൽ ഐറ്റംസും കൂടി ഈ വീഡിയോയിലുണ്ട്. അതായത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ നമ്മൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു 1 മന്ത് നമ്മൾ ഈ ഒരു ഓയിൽ തന്നെ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. 1 മന്തിന് ശേഷം നമ്മൾ ചെറിയൊരു അപ്ഡേഷൻസ് ഒക്കെ ഈ ഓയിൽ വരുത്തും കേട്ടോ. പിന്നെ ഒരു അടിപൊളി മാജിക്കൽ സിറപ്പ് നമ്മൾ ഇന്നത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പുറത്തൊക്കെ നമ്മൾ കെമിക്കൽ സിറപ്പിന് പകരം യൂസ് ചെയ്യുന്നതാണ്, പുറത്തൊക്കെ യൂസ് ചെയ്യാം. ഹോസ്റ്റലേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി സിറപ്പാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ഈ ഒരു വീക്കും കൂടി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഹെയർ ഫോളിന് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ കുറേ ഇങ്ങോട്ട് പോരുമായിരുന്നു, ഇപ്പോൾ 3-4 അത്രയും വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലോട്ട് പോകാം. എന്നിട്ട് ഞാനിത് എങ്ങനെ യൂസ് ചെയ്തു എന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കറിവേപ്പില വേണം, പനിക്കൂർക്ക വേണം, പിന്നെ വേണ്ടത് തുളസിയിലയാണ്. ഇതൊക്കെ ഒരു പിടി, ഇതാ നിങ്ങളിപ്പോൾ കാണുന്ന ഒരളവ്, നിങ്ങളുടെ കൈക്കുള്ളിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ, അതിനകത്ത് അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോഴേക്ക് അടുത്ത ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഉലുവ 2 ടേബിൾ സ്പൂൺ, കരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ, പിന്നെ പട്ട, ഗ്രാമ്പു, ഫ്ലവർ പോലത്തെ ഐറ്റംസ്, പിന്നെ ഒരു 4-5 കുരുമുളക്. ഇതൊക്കെ 2-3 എണ്ണം വെച്ചെടുത്താൽ മതി. കുരുമുളക് 1 എണ്ണം വേണം, പിന്നെ ബേ ലീഫ് 2 എണ്ണം. ഇത്ര ഐറ്റംസ് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. കുരുമുളക് ആഡ് ചെയ്യുന്നത് നീർക്കെട്ടൊന്നും ഉണ്ടാവാതിരിക്കാനാണ്. ഇനി നമ്മൾ കഴുകി വെച്ച നമ്മുടെ പച്ചലയൊക്കെ കൂടി വെള്ളം കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ക്രഷ് ചെയ്യണമെന്നില്ല, വേപ്പിലൊന്നും അധികം ക്രഷ് ആവില്ല, ബാക്കിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഐറ്റം അതിനകത്തോട്ട് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മളുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ പച്ചലയ്ക്ക് മുങ്ങിക്കിടക്കണ അത്രയും കോക്കനട്ട് ഓയിൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. കുറേ നേരം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വേപ്പില നന്നായിട്ട് റോസ്റ്റ് ആവട്ടോ, കണ്ട ഒരു കിളികിളി സൗണ്ടൊക്കെ വരും. അപ്പോൾ എണ്ണയുടെ കളറും ചേഞ്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളുടെ പ്രോഡക്റ്റ് റെഡി ആയിരിക്കും. ഇനി ഇത് ചൂടൊന്നും അറിയിട്ട് നല്ലൊരു ബോട്ടിലോട്ട്, ക്ലീനായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത ഒരു കുപ്പി ബോട്ടിലോട്ട് നിറച്ച് വെക്കുക കേട്ടോ. ആ പൊട്ടും പൊടിയൊന്നും കളയേണ്ട, എല്ലാം മിക്സ് ചെയ്ത് വെക്കുക. ഇതിനി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം പറഞ്ഞുതരാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ടുള്ള, അതായത് പാക്കൊക്കെ ഇട്ട് മുടി ക്ലിയർ ആക്കിയതിന് ശേഷമുള്ള സെക്കൻഡ് ഡേ. ഞാൻ ഇട 2 ദിവസം കൂടുമ്പോഴാണ് തലയിഴുന്നത്. പാക്കിട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മുടിയിൽ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് മുടിനെ വെറുതെ വിട്ടു. സെക്കൻഡ് ഡേ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്കാൽപ്പ് ക്ലിയർ ആണ്, പ്രത്യേകിച്ച് ഡാൻഡ്രഫ് ഒന്നും കാണുന്നില്ല. ഇനി വേണം നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. തല കുളിക്കാത്ത ദിവസം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാജിക്കൽ സെറോട്ട. ഈ സെറ ഞാൻ തലയിലും തുമ്പത്തും ഒക്കെ പുരട്ടാറുണ്ട്. പിന്നെ മുടിയിൽ എൻ്റെ പോലെ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തവരാണെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മുടിയുടെ തുമ്പത്തും മുടിയിലും നമുക്ക് നിങ്ങളുടെ ഏതാണോ കെമിക്കൽ സെറം തന്നേക്കുന്ന അത് യൂസ് ചെയ്യുക. സ്കാൽപ്പിൽ മാത്രം ഇത് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ഒരുപാട് കോരി ഒഴിച്ച് തല നനയ്ക്കണ്ട, ജസ്റ്റ് സ്കാൽപ്പിൽ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ നോർമൽ സെറമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഹെയറിൻ്റെ തുമ്പത്തും ഹെയറിലോട്ടൊക്കെ പുരട്ടി കൊടുക്കുക കേട്ടോ. പിന്നീട് ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മുടി കഴുകുന്നത്, ഓൾട്ടർനേറ്റ് ഡെയിലാണോ ഡെയിലി ആണോ എണ്ണ വെച്ചിട്ടാണോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുക കേട്ടോ. പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി മുടിനെ നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. എന്തൊക്കെ ചെയ്താലും മുടി ഉണക്കി നീറ്റാക്കി സ്കാൽപ്പ് ക്ലിയർ ആക്കി സൂക്ഷിക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ മാജിക്കൽ സെറത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കരിഞ്ചീരകം, രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് 1 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. തലേ ദിവസം വെച്ചാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ ഒക്കെ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് കുതിർന്നതിന് ശേഷം ഒരു പാനിലോട്ട് ഈ ഒരു മിക്സ് ഒഴിക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാൻ, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് തിളച്ച് ആ വെള്ളം നന്നായിട്ട് വറ്റി ഈ ഒരു പരിവമായി കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് കിട്ടുള്ളൂ, അത് മതി കേട്ടോ. കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവാം, എൻ്റെ കുറച്ച് പറ്റിപ്പോയതാ ഗൈസ്. എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചിട്ട് ദാ ഈ ഒരു അവസ്ഥയിൽ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ആകെ 2 സ്പൂണേ ആവശ്യമുള്ളൂ, ബാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ ഈ ബാക്കിയുള്ള ഈ സാധനങ്ങളില്ലേ, ഇതും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു അടുത്ത ദിവസം ഞാനൊരു അടിപൊളി ഹെയർ പാക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ബൗളിലോട്ട് 2 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ എമൗണ്ട് ഓഫ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ, നല്ലതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമ്മുടെ ഉലുവ ജീരകം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, അതും 2 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു നല്ലൊരു സ്മെല് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ സിറത്തിന് പകരം, കെമിക്കൽ സിറത്തിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ബോട്ടിൽ എടുക്കുക, അതിലോട്ട് മാറ്റി സൂക്ഷിക്കുക കേട്ടോ. ഒരു 1 വീക്ക് വരെയൊക്കെ ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നോളും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. പക്ഷേ ഞാനിതൊരു 1 വീക്കിലോട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യമാണ്, ഓയിലി ഹെയർ ഉള്ളവർ, ഓയിലി സ്കാൽപ്പ് ഉള്ളവർ ഇതത്ര യൂസ് ചെയ്യേണ്ട കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സിറം ഉണ്ടാക്കി കാണിച്ചു തരാം. ഹെയർ ഗ്രോത്തിന് ഇതൊരു അടിപൊളിയായിട്ടുണ്ട്. ഉലുവയും കരിഞ്ചീരകം ഉള്ളതുകൊണ്ട് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഗ്ലിസറിൻ നമ്മുടെ ഹെയർ സ്മൂത്ത് ആക്കാനും ഫ്രിസ്നെസ് കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും മുടിക്ക് കിട്ടും. നൈറ്റ് അതുകൊണ്ട് ഒരുപാട് പൊരി ഒഴിക്കേണ്ട, ജസ്റ്റ് എടുത്തൊന്ന് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ നീരിറങ്ങാൻ ചാൻസ് ഉള്ളവർക്ക് നീരിറങ്ങും. മുടി അധികം ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കാതിരിക്കുക, ലോങ് ഹെയർ വേണമെന്നുള്ളവർ. പിന്നിടാൻ പറ്റുന്നുള്ളവർ മുടി അഴിച്ച് പിന്നിട്ട് വെക്കുക, എന്നിട്ട് പോയി കിടന്നുറങ്ങുക. നെക്സ്റ്റ് ഡേ മുടി പ്ലെയിൻ വാട്ടറിൽ വെറുതെ കഴുകിയെടുത്തു, എന്നിട്ട് ഡ്രയർ ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലി ഉണക്കിയെടുത്തു കേട്ടോ. അത് പറ്റാത്തവർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം ഡിസൈഡ് ചെയ്യുക ഹെയർ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡ്രയർ യൂസ് ചെയ്തോളൂ. പക്ഷേ ഹോട്ടായിട്ടുള്ള എയർ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് 2 ഡേയ്സ് ഹെയർ വാഷ് ചെയ്തില്ല കേട്ടോ. ഇതുപോലെ ഹെയർ സെറവിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. മോർണിംഗും നൈറ്റും നമ്മുടെ സെറം യൂസ് ചെയ്തു കേട്ടോ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനെ നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെയർ വാഷ് ഡേ ആണ് നെക്സ്റ്റ് ഡേ. ഇന്നാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് ഓയിൽ തലയിൽ വെക്കാൻ പോകുന്നത്. ആദ്യം ഉണ്ടാക്കിയ ഹെയർ ഗ്രോത്ത് ഓയിൽ ഇല്ലേ, അത് 2 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കോട്ടൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ തേച്ച് പിടിപ്പിച്ചത്. ഈ ഒരു ഓയിൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഇടക്ക് വരുന്ന ദിവസം ഞാൻ വെറുതെ തല കഴുകി വിടുകയാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ ഫസ്റ്റ് സീരീസിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം തല കഴുകിയില്ല, അതിൻ്റെ പിറ്റേ ദിവസം സിറം മാത്രം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുടി വെറുതെ കഴുകി, പിന്നെ 2 ദിവസം ഇതുപോലെ സിറം മാത്രം യൂസ് ചെയ്തു. അപ്പോൾ 6th ഡേ ആണ് ഞാൻ അന്നത്തേന് ശേഷം ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ തലയോട്ടിൽ നന്നായിട്ട് ഓയിൽ പുരട്ടിയതിന് ശേഷം തലമുടിയിലോട്ട് ഞാൻ നമ്മുടെ സിറോട്ടോ യൂസ് ചെയ്ത് കൊടുക്കണം. നോർമലി നമ്മൾ സിറംസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് മുടിയുടെ ടിപ്പിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. മെയിൻലി ടിപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പുരട്ടി കൊടുക്കട്ടെ. എന്നിട്ടൊരു 15 മിനിറ്റ്സ് ഒരു അരമണിക്കൂർ എടുത്തോ, അരമണിക്കൂർ ചുറ്റി കെട്ടി വെക്കുക. പക്ഷേ അത് അത്രയും നേരം വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അരമണിക്കൂർ വെക്കണം എന്നില്ല, നീരിറങ്ങും അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവരുണ്ടെങ്കിൽ അത്രയും നേരം വെക്കല്ലേ, കാരണം മഴക്കാലമൊക്കെയാണ്, പണി മേടിച്ച് വെക്കരുത്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ തലയിൽ വെക്കാൻ പറ്റുകയെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് അത്രയും വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ. എടാ പിന്നെ നമ്മൾ മുടി സ്മൂത്തൻ ചെയ്തവർ, പിന്നെ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ, മുടി അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർലറിൽ നിന്ന് ഏത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണോ നിങ്ങൾക്ക് തന്നത് അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഞാനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം മുടി കൊടുത്ത് സ്മൂത്തൻ ചെയ്തതാണല്ലോ. കുറച്ച് ആണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തു, ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, ഏകദേശം ഒരു ഉണങ്ങിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സെറവില്ലേ അത് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിലോട്ടും തേച്ച് കൊടുക്കേണ്ടവർക്ക് തേച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. തേച്ച് പുറത്തൊക്കെ പോകട്ടെ നമുക്ക്. പക്ഷേ ഈ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തവർക്ക്, സ്മൂത്തനിങ് ചെയ്തവർക്ക് മുടി അതുപോലെ തന്നെ കിടക്കണം എന്നാണെങ്കിൽ, നിങ്ങളുടെ പാർലറിൽ നിന്ന് ഏതാണോ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏതാണോ ഇടാൻ പറഞ്ഞിരിക്കുന്നത് അത് മുടിയിലോട്ട് ഇട്ട് കൊടുക്കുക. സ്കാൽപ്പിൽ മാത്രം ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 1 വീക്ക് അപ്ഡേഷൻ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം. നോർമൽ ഹെയറിൽ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് ആ ഷൈനിങ്ങും ഗ്ലോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് പറയാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.